നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം അസുര രാജാവായ ബലിയെ എന്തുകൊണ്ട് മഹാത്മാവ് എന്ന് വിളിച്ചു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഭാഗവതത്തിൽ 9 വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശ്വരനെക്കുറിച്ചുള്ള ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണ് നവവിധ ഭക്തി. ഭക്തിയുടെ പരമമായ അന്ത്യം ആത്മനിവേദനമാണ്. ഈ ആത്മനിവേദനമാണ് ബലിയുടെ ഭക്തി സ്വരൂപം. ആത്മനിവേദനത്തിലൂടെയാണ് ബലി ഭഗവാനെ പ്രാപിച്ചത്. ആത്മസമർപ്പണമാണ് അസുരരാജാവായ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. ത്രിലോക വിജയിയായ ബലി അശ്വമേധം നടത്തുന്ന യജ്ഞശാലയിൽ വെച്ച് തൻ്റെ സർവസ്വവും ഭഗവാന് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്നു. ഇന്നത്തെ ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ വടക്കേ ഭാഗത്തുള്ള ഭൃഗുകച്ചത്തിലായിരുന്നു ബലി യാഗം നടത്തിയതെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഈ പ്രദേശം ഇന്ന് റാൺ ഓഫ് കച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് പുരാണത്തിൽ പറയുന്ന മഹാബലിക്ക് കേരളവുമായി ബന്ധമില്ലെന്ന് പറയുന്നത്. ബലിയുടെ യാഗത്തിൽ സംതൃപ്തനായ ഭഗവാൻ വാമനൻ ഭക്തൻ്റെ അരികിലേക്ക് എത്തുന്നു. യജ്ഞശാലയിലെത്തിയ ഭഗവാൻ വാമനനെ ഭക്തി ആദരപൂർവ്വമാണ് ബലി സ്വീകരിക്കുന്നത്. വാമനമൂർത്തിയുടെ പാദം കഴുകി ആ തീർത്ഥം സ്വന്തം ശിരസിൽ അണിയുന്നു. ഭക്തോത്തമനായ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണോ അതോ യാഗങ്ങൾ നടത്തിയതുകൊണ്ടാണോ ശ്രീ പരമേശ്വരൻ പോലും ശിരസിലേറ്റുന്ന ഭഗവാന്റെ പാദോദകം ബലിക്ക് ലഭിച്ചു. വാമനമൂർത്തിയുടെ അവതാര കഥകൾ നാളെയും തുടരും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഗുരുപാദുക സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ശ്രീപതിതം സൗമീയു കദാചിദപ്യാശു ദരിദ്രവര്യാഃ മൂകാശ്ച വാചസ്പതിതം ഹിതാഭ്യാം നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം നതായയോ ശ്രീപതിതം സൗമീയു കദാചിദപ്യാശു ദരിദ്രവര്യാഃ മൂകാശ്ച വാചസ്പതിതം ഹിതാഭ്യാം നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഗുരുപാദങ്ങളെ സ്മരിക്കുന്നതിലൂടെ ദരിദ്രന്മാർ പോലും ശ്രീപതി സമാനമായ അവസ്ഥയിലെത്തുന്നു.
അപ്പോൾ നിത്യവും ഗുരുപാദങ്ങൾ നമസ്കരിക്കുന്നവർക്ക് എല്ലാത്തരം നേട്ടങ്ങളും വന്നു ചേരും. ഗുരുപാദങ്ങളെ പൂജിക്കുന്ന മൂകന്മാർ പോലും വാക്പതികളാകുന്നു. ഗുരുപാദ മഹിമയെക്കുറിച്ച് ശങ്കരാചാര്യർ രചിച്ച ഗുരുപാദക സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇന്ന് കേൾക്കാം. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമാധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശങ്കരസ്തോത്രങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഗുരുപാദുക സ്തോത്രം, അതിൽ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത്. മൂന്നാം ശ്ലോകം. നതായയോ ശ്രീപതിതം സമീയുഹു കദാചിദപ്യാശുദരിദ്രവര്യാഃ മൂകാശ്ച വാചസ്പതിതാം ഹിതാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ. ശ്രീ ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാ ശ്ലോകങ്ങളിലും ഇതാണ് ആവർത്തിക്കുന്നത്. തൻ്റെ എല്ലാ കരണങ്ങളെക്കൊണ്ടും പരിപൂർണ ശ്രദ്ധാഭക്തികളോടുകൂടി താനിത നമസ്കരിക്കുന്നു. എന്തിനെ? ശ്രീ ഗുരുപാദുകങ്ങളെ. എങ്ങനെയുള്ള ഗുരുപാദുകങ്ങളെ? യയോഹോ നതാഹ ശ്രീപതിതാം സമീയുഹു. ആര്? ദരിദ്രവര്യാഹ അപി. ദരിദ്രവര്യാഹ അപി, ദരിദ്രവര്യന്മാർ, അങ്ങേയറ്റത്തെ ദരിദ്രന്മാർ, ദാരിദ്ര്യത്തിൻ്റെ വളരെ വലിയ അവസ്ഥയിൽ കഴിയുന്നവർ, അങ്ങനെയുള്ളവർ പോലും, അപ്പി അവർ പോലും ശ്രീപതിതാം സമീയുഹു, ശ്രീപതിത്വത്തെ പ്രാപിക്കുന്നു. ശ്രീപതി ലക്ഷ്മിപതി, ശ്രീ ലക്ഷ്മി. ശ്രീപതി വാസ്തവത്തിൽ മഹാവിഷ്ണുവാണ്. ലക്ഷ്മിപതിയും ഭൂമിപതിയും മഹാവിഷ്ണു തന്നെ. എന്നാൽ അതേസമയത്ത് ആർക്ക് ലക്ഷ്മി അധീനയാണോ, അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായ ധനികന്മാരെ ശ്രീപതികൾ എന്ന് പറയും. ഇപ്പം മഹാവിഷ്ണുവിന് സദൃശമായ ഐശ്വര്യത്തോടു കൂടിയവർ, അങ്ങേയറ്റത്തെ സമ്പദ് ഐശ്വര്യങ്ങളോടു കൂടിയവർ, അവരാണ് ശ്രീപതികൾ. ആ ശ്രീപതിയുടെ ഭാവമാണ് ശ്രീപതിത. തദ്ഭാവത്തെ സൂചിപ്പിക്കാൻ തല് പ്രത്യയം വന്നു. ശ്രീപതിത, ശ്രീപതിതാം, ശ്രീപതിതയെ. തത്പര്യം ശ്രീപതിയുടെ ഭാവത്തെ, അങ്ങേയറ്റം ധനിക ഭാവത്തെ പ്രാപിക്കുന്നു. ആര്? സമീയുഹു, പ്രാപിക്കുന്നു. ദരിദ്രവര്യാഹ അപി, അങ്ങേയറ്റത്തെ ദരിദ്രന്മാർ പോലും ശ്രീപതിത്വത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? യയോഹോ നതാഹ. യയോഹോ ദ്വിവചനമാണ്. യാവ രണ്ടിനെ. അപ്പോൾ ഇവിടെ ഗുരുപാദുകങ്ങളെയാണല്ലോ നമ്മൾ സ്തുതിക്കുന്നത്. രണ്ട് ഗുരുപാദുകങ്ങളെ, ഗുരുവിൻ്റെ പാദരക്ഷകളെ നമസ്കരിക്കുന്നവർ, നതാഹ നമസ്കരിക്കുന്നവർ, അങ്ങേയറ്റം ദരിദ്രന്മാരാണെങ്കിലും ശ്രീപതിത്വത്തെ പ്രാപിക്കുന്നു. എപ്പോൾ നമസ്കരിക്കുന്നവർ? കദാചിതപി, കദാചിത്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം.
അഥവാ വല്ലപ്പോഴും ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുന്നതിലൂടെ ദരിദ്രവര്യന്മാർ പോലും ശ്രീപതി സമാനമായ സമ്പന്നതയെ നേടുന്നു. ഇപ്പോൾ കദാചിത് അപ്പി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, എപ്പോഴെങ്കിലും നമിക്കുന്നവർക്ക് ഇപ്രകാരം ഫലമുണ്ടെങ്കിൽ നിത്യം നമിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ? അവർ വലിയ സമ്പന്നരായി തീരുന്നു എന്ന് പറയേണ്ടതില്ല. ഗുരുപാദ നമസ്കാരം കൊണ്ട് എല്ലാ പ്രകാരത്തിലും പെട്ട സമ്പന്നത, അത് ഭൗതികമായ സമ്പന്നതയായാലും നേടാൻ കഴിയുന്നു. അതുപോലെ മൂക്കാശ്ച വാചസ്പതിതാം സമീയുഹു, സമീയുഹു എന്നുള്ളത് മുൻ പാദത്തു നിന്ന് കൂട്ടിച്ചേർക്കണം. മൂക്കന്മാർ, സംസാരശേഷിയില്ലാത്തവർ വാചസ്പതിത്വത്തെ പ്രാപിക്കുന്നു. വാചസ്പതിത്വം, വാചസ്പതി എന്ന് പറഞ്ഞാൽ വാചഹ വാക്കിൻ്റെ പതി, വാക്കിൻ്റെ പതി, അങ്ങേയറ്റം വാക്കുശലന്മാരായി, പദവാക്യ പ്രമാണജ്ഞന്മാരായി, ഏറ്റവും സമർത്ഥന്മാരായി പദങ്ങളെ പ്രയോഗിക്കാൻ വാക്യങ്ങളെ പ്രയോഗിക്കാൻ കൗശലമുള്ളവരായിട്ട് വാക്പതികളായിത്തീരുന്നു. അപ്പോൾ ഏത് രണ്ട് ഗുരുപാദങ്ങളെ, ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുന്നവരാണോ, വല്ലപ്പോഴുമെങ്കിലും നമസ്കരിക്കുന്നവരാണോ, അങ്ങനെയുള്ളവർ ദരിദ്രവര്യന്മാരാണെങ്കിൽ അവർ ശ്രീപതി സമാനമായ സമ്പദൈശ്വര്യത്തിന്, സമ്പദൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. അവർ മൂക്കന്മാരാണെങ്കിലും വാക്പതിത്വത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ലക്ഷ്മിപതിക്കും വാണിപതിക്കും വിഷ്ണുവിനും ബ്രഹ്മാവിനും സമാനമായ മഹിമയെ നേടുന്നവരായി തീരുന്നു ഗുരുപാദുകങ്ങളെ ശ്രദ്ധയോടുകൂടി നമിക്കുന്നവർ. ഇവിടെ ഗുരുപാദ ഭക്തി അതിൻ്റെ മഹിമ നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗുരുപാദ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രണ്ട് ഗുരുപാദുകങ്ങളെയും ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. അപ്പോൾ ഓരോ ശ്ലോകത്തിലും തന്നെ ഗുരുപാദുകങ്ങളുടെ മഹിമയാണ്. വെറും ഭൗതികമായൊരു വസ്തുവാണ് പാദുകം. അത് തുകലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ എന്തുകൊണ്ടോ ഉണ്ടാക്കിയതാവട്ടെ, ഗുരുപാദസ്പർശം കൊണ്ട് ഇപ്രകാരം പൂജ്യതമമായ മഹിമ അതിന് പ്രാപ്തമാകുന്നു. അതിലൂടെ ഗുരുപാദങ്ങളുടെ മഹിമയാണ് ലക്ഷ്യീകരിക്കപ്പെടുന്നത്. അത്രയും മഹിമാന്വിതങ്ങളായ ആ പാദങ്ങളെ, ആ പാദുകങ്ങളെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്തോത്രം മുന്നോട്ട് പോവുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.